ഹായ്, എരിവും മധുരം എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ശർക്കര ജിലേബിയാണ്. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് കാണാം. ഞാൻ ഇതിന് ആവശ്യമായി 250 ഗ്രാം ഉഴുന്നാണ് എടുത്തത്. നമ്മൾ ദോശക്കല്ല് ഉണ്ടാക്കുന്ന ഉഴുന്നാണ് ഇത്. 8 മണിക്കൂർ വെള്ളത്തിൽ പുതർത്തി വെക്കണം. ഞാൻ രാത്രിയാണ് വെള്ളത്തിൽ പുതർത്തി വെച്ചത്. എട്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഇത് എടുത്തത്. രാവിലെയാണ് ഞാൻ എടുക്കുന്നത്. ഒന്നും കൂടെ നന്നായിട്ട് കഴുകണം. ഇനി നമ്മൾ ഇതിൽ നിന്നും കുറച്ചെടുത്ത് ജാറിലൊക്കെ ഇട്ട് കൊടുക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല കട്ടിയിൽ തന്നെ നമുക്ക് അടിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. ഡൈ രീതിക്ക് തന്നെ അടിച്ചെടുക്കണം. നമുക്ക് റെഡി ആയിക്കണം എന്നുള്ള ഒരു കപ്പ് വെള്ളത്തിൽ ഒരു വെള്ളം എടുക്കുക. ഇതിൽ കുറച്ച് മാവ് ഇട്ട് കൊടുത്താൽ നമുക്ക് മനസ്സിലാവുക റെഡി ആയിക്കണോ ഇല്ല എന്നുള്ളത്. അപ്പോൾ പൊന്തി കിടക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവുക. ഇതേപോലെ പൊന്തി കിടക്കും മാവ് റെഡി ആയി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ശർക്കരക്കുള്ള ജിലേബിക്കുള്ള മാവ് റെഡി ആയി കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്യാം. അതിലൊക്കെ ഒരു പാനിൽ വെച്ചെടുക്കാം. ഞാനിതിലൊരു 7 ശർക്കരകളും ചേർത്തിക്കണ്. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിക്കണ് ഞാൻ. നന്നായിട്ടിത് അതേപോലെ ഇളക്കി ഇങ്ങനെ കൊടുക്കാം. ശർക്കര ഇതിൽ അരിഞ്ഞു ചേരണ വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇത് കുറുകി വരണം. ശർക്കര പാനീയം നന്നായിട്ട് കുറുകി വരണം. അതുവരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ശർക്കര പാനീയം ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കണേ. ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം. ഇത് ഞാൻ ഒരു ചെറിയൊരു അരിപ്പെടുത്തിട്ട് ഇത് അരിച്ച് വെച്ചതാണ്. നമ്മൾ ചായൻ്റെ ഉള്ള അരിപ്പ അതിലാണ് ഞാൻ അരിച്ച് വെച്ചത്. ഈ രീതിക്ക് ഒരു ഒട്ടൽ വരണം. ആ കണക്കിനെടുത്താൽ മതി. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ ഉഴുന്നിൻ്റെ ആ മാവ് ഒരു പൈപ്പിൻ ബാഗിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഈ പൈപ്പിൻ ബാഗിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഓയിൽ നേരത്തെ ഞാൻ ചൂടാക്കാൻ വെച്ചതാണ്. ഓയിൽ നന്നായിട്ട് ചൂടായിക്കണേ. ഇതാ നല്ല ഇതേ രീതിക്ക് തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാവുന്നേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കും കഴിയും. ഞാനിത് ഫസ്റ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് ആദ്യം ഉണ്ടാക്കുമ്പോൾ വിചാരിച്ച ഭയങ്കര പ്രയാസമുള്ളതാണ്. അല്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ വരുന്ന വരെ ഇതിൽ കിടന്ന് വേകണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം.
അങ്ങനെ നമ്മുടെ ജിലേബി ബ്രൗൺ കളറായിക്കണ്. ഇനി നമുക്കത് ഓരോന്നോരോന്നായിട്ട് എടുക്കണം. എന്നിട്ട് ആ ശർക്കര പാനിൽ പാനീയത്തിലിട്ട് കൊടുക്കുക. ഇത് ചൂടോടൊക്കെ തന്നെ അതിൻ്റെ അകത്ത് ഇടണം. നന്നായിട്ട് ഇതേപോലെ മുക്കി കൊടുക്കുക. നന്നായിട്ട് റെഡി ആയിട്ട് തന്നെ നമുക്കിത് ഇങ്ങനെ കിട്ടിക്കണേ. അങ്ങനെ നമ്മളെ ശർക്കര ജിലേബി റെഡി ആയി കഴിഞ്ഞ്. വളരെ എളുപ്പത്തിൽ നിങ്ങളെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പുതിയ വീഡിയോയുമായി ഇനിയും കാണാം. ബൈ.